എൽ സ്ഥാനാർത്ഥിയായ കെ യു ജനീഷ് കുമാർ സീതത്തോട് കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് യൂണിറ്റ് സെക്രട്ടറിയായാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് തുടക്കമിടുന്നത്. റാന്നി സെന്റ് തോമസ് കോളേജിലായിരുന്നു തുടർ വിദ്യാഭ്യാസം. പിന്നീട് റാന്നി ഏരിയ പ്രസിഡന്റും സെക്രട്ടറിയുമായി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് കോളേജ് യൂണിയൻ ചെയർമാനായത്. എം ജി സർവകലാശാല യൂണിയൻ കൗൺസിലറും സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായി. സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ വിദ്യാർത്ഥി സമരം കൊടുമ്പിരി കൊണ്ട കാലം. ജില്ലയിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനീഷ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ കുത്തക വാർഡിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ജനീഷ് കുമാറിന്റെ പാർലമെന്ററി രംഗത്തെ തുടക്കം. DYFI ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി. ഇപ്പോൾ സംസ്ഥാന യുവജന കമ്മീഷൻ അംഗമാണ്. DYFIയുടെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളിൽ ഒരാളായി പ്രവർത്തിക്കുമ്പോഴാണ് റഷ്യയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. സീതത്തോട്ടിലെ ആദ്യകാല പാർട്ടി പ്രവർത്തകൻ പരേതനായ PA ഉത്തമനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. 23 വർഷം അടൂർ പ്രകാശ് കാത്ത കോന്നിയെ മോഹൻരാജ് നിലനിർത്തുമെന്നാണ് UDF പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു. എതിരാളികളുടെ വോട്ട് പോലും അനുകൂലമാക്കി മാറ്റുന്ന രാഷ്ട്രീയ തന്ത്രം കൊണ്ട് അടൂർ പ്രകാശ് തുടർച്ചയായി ജയിച്ച മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായ കലഹങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുവെന്ന് വേണം കരുതാൻ. കരുത്തുറ്റ സംഘടനാ സംവിധാനം ഉണ്ടായിട്ടും 2 പതിറ്റാണ്ടായി അടൂർ പ്രകാശിനു മുന്നിൽ അടിയറവ് പറയുന്ന ഇടതുമുന്നണി കോന്നിയിൽ ഇത്തവണ ജയിച്ചിരിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന കോന്നി പതിവ് തെറ്റിച്ച് ഇക്കുറി ഇടത്തേക്ക് ചെരിഞ്ഞു. കോൺഗ്രസിനെ കൈവിട്ട കോന്നി LDFനെ കൈപിടിച്ചുയർത്തി. മണ്ഡലത്തിൽ LDFനെ പ്രതിനിധീകരിച്ചത് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറാണ്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ജനീഷ് കുമാർ. സാമുദായിക വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള കോന്നിയുടെ വോട്ടിംഗ് സ്വഭാവം പരിഗണിച്ചാണ് ജനീഷ് കുമാറിനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചത്. സാധ്യതാ പട്ടികയിൽ ജില്ലാ സെക്രട്ടറി ഉദയഭാനു, MS രാജേന്ദ്രൻ എന്നിവരെ മറികടന്നാണ് LDF സ്ഥാനാർത്ഥിയായി ജനീഷ് കുമാറിന്റെ പേര് പരിഗണിക്കപ്പെടുന്നത്. അഭിമാനാർഹമായ വിജയം സമ്മാനിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് VK പ്രശാന്തും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വിജയം വട്ടിയൂർക്കാവിലെ ഓരോ വ്യക്തികൾക്കും അതോടൊപ്പം കേരളത്തിനകത്തും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും പ്രചാരണത്തിനും പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകിയ മുഴുവൻ സുഹൃത്തുക്കൾക്കും സമർപ്പിക്കുന്നുവെന്നാണ് പ്രശാന്ത് പറഞ്ഞത്. സംസ്ഥാനത്തെ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70.23 ആയിരുന്നു പോളിംഗ്. ഇത്തവണ 62.66% പോളിംഗ്. പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ വൻ മുന്നേറ്റമാണ് വോട്ട് നിലയിൽ പ്രശാന്ത് കാഴ്ചവെച്ചത്. 14,251 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രശാന്ത് വിജയിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ വട്ടിയൂർക്കാവ് ശ്രദ്ധാകേന്ദ്രമായിരുന്നു. BJP വേരോട്ടമുള്ള മണ്ഡലമെന്ന നിലയിൽ നിയമസഭയിലേക്ക് വൻ പ്രതീക്ഷയിലായിരുന്നു നേതൃത്വം. UDFന്റെ സുരക്ഷിത കോട്ടകളിലൊന്നായ മണ്ഡലത്തിൽ വിജയമല്ലാതെ മറിച്ചെന്നും കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇതിനെല്ലാം മുകളിലായിരുന്നു VK പ്രശാന്തിന്റെ ജനസമ്മതി. മേയർ എന്ന നിലയിൽ തിരുവനന്തപുരം നഗരത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളും പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനും മുന്നിൽ നിന്നത് VK പ്രശാന്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് 1981 April 11 VK പ്രശാന്തിന്റെ ജനനം. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദവും ലോ അക്കാദമിയിൽ നിന്ന് LLB കരസ്ഥമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ കാലയളവിൽ SFI സജീവ പ്രവർത്തകനായിരുന്നു. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ മാഗസിൻ എഡിറ്ററും കോളേജ് ചെയർമാനുമായിരുന്നു. 2015 വരെ അഭിഭാഷകനായി പ്രവർത്തിച്ചു. SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കൂടാതെ DYFI കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായും പ്രവർത്തിച്ചു. 2005 മുതൽ 2010 വരെ കഴക്കൂട്ടം പഞ്ചായത്ത് മെമ്പറായിരുന്നു. 2015 നവംബർ 18 തിരുവനന്തപുരം മേയറായി അധികാരമേറ്റു. മേയറായി അധികാരത്തിലിരിക്കെയാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.